വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തൈരാണ് തൈര് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് നല്ല കട്ടിയായിട്ട് തൈര് തൈരുണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് വെള്ളം ചേർക്കാത്ത പശുവിൻ പാലാണ് അപ്പോൾ കവർ പാലിൽ ഉണ്ടാക്കാവുന്നതാണ് കവർ പാൽ ഫുൾ ക്രീം പാൽ മേടിക്കണം ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വീട്ടിൽ കറന്ന പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോ വീട്ടിൽ കറന്ന് വെള്ളം ചേർക്കാത്ത പാലായിരിക്കും ഒന്നുകൂടെ നല്ലത് ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല കറന്നെടുത്ത പശുവിൻ പാലാണ് കവർ കവർപ്പാലും ചെയ്യാവുന്നതാണ് പക്ഷെ കട്ടിയായിട്ട് കിട്ടില്ല തൈര് കുറച്ച് ലൂസായ തൈരായിരിക്കും അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കവർ കവർപ്പാലിലും ചെയ്യാവുന്നതാണ് പിന്നെ എന്താണെന്ന് വെച്ചാ ഒരുപാട് ഈ പാല് പതച്ചു പൊങ്ങേണ്ട കാര്യമില്ല ലൈറ്റായിട്ട് തിളവന്നാൽ മാത്രം മതി അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ വെള്ളം ചേർക്കാതല്ലേ പാൽ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അടിപിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ലൈറ്റായിട്ട് തിള വരുമ്പോൾ തന്നെ നമ്മളിത് ഇറക്കി വയ്ക്കണം അപ്പോൾ നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇപ്പം നോക്കൂ ലൈറ്റായിട്ട് സൈഡിൽ നിന്നൊക്കെ ഒരോ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത്ര മാത്രം മതിയാവും നമുക്കിത് ഇനി ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ആറുന്നത് വരെ വെക്കണം അപ്പോൾ ആറുന്നതിന് ഇടയ്ക്ക് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട കാര്യമുണ്ട് കേട്ടോ ആറാം വെച്ചിട്ട് അങ്ങനെ പോകാൻ പാടില്ല കാരണം ഇതിൻ്റെ മേലെ ആട കെട്ടാൻ പാടില്ല പാലാട വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തൈര് നല്ല കട്ടിയായിട്ട് കിട്ടില്ല അപ്പോൾ ആട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആറാം വെച്ച് പാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണില്ലെങ്കിൽ പാട കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൈര് നന്നായിട്ട് കിട്ടില്ല ആട കെട്ടിയിട്ട് ആ കൊഴുപ്പൊക്കെ അങ്ങ് പോവും അപ്പോൾ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാൻ ഇതേപോലെ ഒരു ടിഫിൻ ബോക്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആറിയ പാൽ പാലൊഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് കുറവ് ഒഴിക്കാം അപ്പോൾ ഇത്രയും പാലിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തൈര് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ നല്ല കട്ടി തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല കട്ടി തൈരായിരിക്കും ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് ഇനി അടച്ചു വെച്ചതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പൊ എട്ടു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തുറന്നു നോക്കാം നല്ല സൂപ്പർ കട്ടിയായിട്ട് തൈര് വന്നിട്ടുണ്ട് നമുക്കിത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ സൂപ്പർ തൈര് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക തൈര് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈസി ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്നതാണ് വീട്ടിൽ തന്നെ തൈര് പുറത്ത് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു